ഒരു കുടുംബത്തിന് നാലോ അഞ്ചോ ദിവസത്തേക്ക് ആവശ്യമായ വൈദ്യുതി 50 ലിറ്റർ ആനമൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് ഗിരീശൻ തൻ്റെ പരീക്ഷണങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. 4 ബൾബുകളും 4 ഫാനുകളും പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതിയാണ് 12 വോൾട്ട് ബാറ്ററിയുടെ സഹായത്തോടെ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്. കേവലം 50 ലിറ്റർ ആനമൂത്രത്തിൽ നിന്ന് ഇത്രയും വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് ഗിരീശൻ പറയുന്നു. ഗോമൂത്രത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 3 ഇരട്ടിയോളം കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ആനമൂത്രത്തിന് കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊരു ലാർജ് സ്കെയിലിൽ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി രംഗത്ത് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ആന ഏകദേശം ഒരു ദിവസം 50 ലിറ്റർ യൂറിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 50 ലിറ്റർ യൂറിൻ കൊണ്ട് മാത്രം ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ മിനിമം ഒരു 3-4 ദിവസത്തേക്കോ ഒരു വീട്ടിലേക്കുള്ള വൈദ്യുതി എടുക്കാൻ പറ്റുമെന്നാണ് പിന്നീട് എൻ്റെ ഇപ്പോഴത്തെ പഠനം മനസ്സിലാക്കുന്നത്. ആനമൂത്രത്തിൽ ഇലക്ട്രോലൈറ്റുകൾ വളരെ കൂടുതലാണ്. ഇതിൽ ഇലക്ട്രോഡുകൾ മുക്കി വയ്ക്കുമ്പോൾ വൈദ്യുതി വിശ്ലേഷണം ഉണ്ടാക്കിയാണ് വൈദ്യുതി നിർമ്മിക്കുന്നത്. നിരവധി മൃഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷണം നടത്തിയിരുന്നെങ്കിലും ആനയുടെ മൂത്രത്തിലൂടെയാണ് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചത്. വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന സർക്കാരിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ താൻ വികസിപ്പിച്ച സാങ്കേതികവിദ്യ കൈമാറാൻ തയ്യാറാണെന്നും ഗിരീശൻ പറയുന്നു. സെൻട്രൽ ഡെസ്ക്, TV News.